हेलो फ्रेंड्स നമ്മളെവരും സെക്യൂർഡ് എന്ന് വിചാരിക്കുന്ന വാട്സാപ്പിലെ അത്യന്തനൂതനമായ ഒരു സുരക്ഷാ പഴവും എന്നാൽ തന്നെ ഏവർക്കും ഉപകാരപ്രദമായേക്കാവുന്ന ഒരു ടെക് ഇൻഫർമേഷൻ പാസ് ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമ്മളെവരും വാട്സാപ്പ് ഉപയോഗിക്കുന്നവരാണ്. വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുന്നത് പോലെ ഇപ്പോൾ സ്റ്റാറ്റസ് ഇടുന്നതും എല്ലാവർക്കും ഒരു ഹോബി ആയിരിക്കുന്നു. ഇത്തരത്തിൽ സ്റ്റാറ്റസ് ഇടുന്നവർ ഇനി മുതൽ പ്രൈവസി ആഗ്രഹിക്കുന്ന ഫോട്ടോസും വീഡിയോസും അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെന്നാൽ നിങ്ങൾ വാട്സാപ്പിൽ അപ്ലോഡ് ചെയ്യുന്ന സ്റ്റാറ്റസ് വളരെ അനായാസം അത് വ്യൂ ചെയ്യുന്ന നിങ്ങളുടെ വാട്സാപ്പ് സുഹൃത്തിന് അതിൽ കണ്ടന്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് അതേ ക്ലാരിറ്റിയിൽ ചോർത്തിയെടുക്കാൻ സാധിക്കും. ഞാനത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിലെന്താ ഇത്രയ്ക്ക് പുതിയതെന്ന്. അതിപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുകയോ സ്ക്രീൻ റെക്കോർഡ് ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യുകയോ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ എന്ന്. പക്ഷേ അത് ഒറിജിനൽ ഫയൽസിൻ്റെ ക്ലാരിറ്റി ഉണ്ടാവില്ല എന്നുള്ള കാര്യം അറിയാമല്ലോ. ഉദാഹരണം 50 GB ഒരു വാട്സാപ്പ് ഫോട്ടോ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുകയാണെങ്കിൽ അത് 250 GB കൺവേർട്ട് ആകും. അതേപോലെ തന്നെ 30 സെക്കൻഡ് മാത്രമുള്ള വാട്സാപ്പ് സ്റ്റാറ്റസ് വീഡിയോ ഏതെങ്കിലും സ്ക്രീൻ റെക്കോർഡർ ആപ്പ് ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യുമ്പോൾ അത് 10 മുതൽ 15 MB വരെ മെമ്മറി യൂസ് ചെയ്യും. ഒറിജിനൽ ഫയൽസിൻ്റെ ആ 30 സെക്കൻഡുള്ള ഒരു ഒറിജിനൽ ഫയൽസിന് 2 മുതൽ 4 MB വരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആലോചിക്കുക ഏതാണ് നല്ലതാണ്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നിങ്ങളെ സുഹൃത്തിരുന്ന വാട്സാപ്പ് സ്റ്റാറ്റസിൻ്റെ ഒറിജിനൽ കോപ്പി അത് വീഡിയോയോ ഫോട്ടോയോ ഗിഫോ ഏതുമായിക്കൊള്ളട്ടെ നിങ്ങളുടെ ഫോൺ സ്റ്റോറേജ് നിന്നതിന് നിങ്ങൾക്ക് അനായാസം കണ്ടെത്തി ഉപയോഗിക്കാവുന്നതാണ്. ഇനി അതെങ്ങനെയാണ് എടുക്കുന്നത് നോക്കാം. ഞാൻ ആദ്യം വാട്സാപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. വാട്സാപ്പ് എൻ്റെ ചാറ്റ് കണ്ടത് അത് സ്റ്റാറ്റസ് എടുക്കുമ്പോൾ എല്ലാവരും സ്റ്റാറ്റസ് ഇടും. ഒത്തിരി സ്റ്റാറ്റസുകൾ വന്ന് കിടപ്പുണ്ട്. അതിൽ ഞാൻ അപ്ലോഡ് ചെയ്ത സ്റ്റാറ്റസ് എത്ര പേര് യൂസ് ചെയ്തു. പല സുഹൃത്തുക്കളും എന്നോട് ചോദിക്കാറുണ്ട് എടാ നീ അപ്ലോഡ് ചെയ്യുന്ന സ്റ്റാറ്റസ് എനിക്ക് സെൻഡ് ചെയ്താൽ സെൻഡ് മീ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. ഇനി മുതൽ ആരുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ അവരുടെ സ്റ്റാറ്റസ് നമുക്ക് എടുക്കാം. ഇതിൽ യുവർ സ്റ്റാറ്റസ് അപ്ഡേറ്റ്സ് വിൽ ഡിസപ്പിയർ ആഫ്റ്റർ 24 hours എന്ന് കൊടുത്തിട്ടുണ്ട്. 24 മണിക്കൂർ വരെ ഒരു സ്റ്റാറ്റസ് നിൽക്കത്തുള്ളൂ. ഫേസ്ബുക്കിൽ പോലെ ദീർഘകാലം നിൽക്കത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളത് ഒരു സ്റ്റാറ്റസ് വ്യൂ ചെയ്താൽ അത് 24 മണിക്കൂർ ഡൗൺലോഡ് ചെയ്താലേ നിങ്ങൾക്കത് കിട്ടത്തുള്ളൂ. അപ്പം ഞാനിവിടെ ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വ്യൂയുടെ അപ്ഡേറ്റസ് എന്ന് വെച്ചാൽ ഞാൻ വ്യൂ ചെയ്ത അപ്ഡേറ്റസ് മാത്രമേ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് എല്ലാ സ്റ്റാറ്റസ് വരുന്നത് നമ്മൾ വ്യൂ ചെയ്യുക. അതിനുശേഷം ഞാൻ ക്ലോസ് ചെയ്യണം. ഞാൻ എൻ്റെ ഫയൽ മാനേജർ അപ്ലിക്കേഷൻ എടുക്കണം. ഞാൻ ഇൻബിൽറ്റായിട്ട് ഫോണിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഫയൽ മാനേജർ അപ്ലിക്കേഷൻ എടുക്കണം. അതിൽ വാട്സാപ്പ് എടുക്കാം. വാട്സാപ്പ് ഫോൾഡർ വാട്സാപ്പ് തുറക്കുമ്പോൾ നമുക്കിവിടെ മീഡിയ ഫയൽ എടുക്കാം. മീഡിയ ഫയൽ നമുക്ക് ആകെ 1 2 3 4 5 6 7 8 ഫോൾഡറുകൾ കാണാം. വാൾപേപ്പർ അനിമേറ്റിക്. ഇതിൽ നിങ്ങൾ ചെയ്യാൻ ഇതിലാണ് ഇവിടെ വരാൻ പോകുന്നത്. നിങ്ങൾ ഇതിൽ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സിൽ ഷോ ഹിഡൻ ഫയൽസ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് പുറകോട്ട് വരിക. പുറകോട്ട് വരുമ്പോൾ നമുക്ക് പുതിയൊരു ഓപ്ഷൻ പുതിയൊരു ഫോൾഡർ ഒന്നും എടുക്കണ്ട. സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു. അപ്പോൾ എത്രയാണ്? 1 2 3 4 5 6 7 8 9 പുതുതായിട്ട് 9th സ്റ്റാറ്റസ് ഒരു ഫോൾഡർ വന്നു. ആ ഫോൾഡർ ക്ലിക്ക് ചെയ്യുക. ആ ഫോൾഡറിലാണ് ഈ പറയുന്ന നമ്മൾ വ്യൂ ചെയ്ത വാട്സാപ്പിലെ കണ്ടൻറ്റുകളെല്ലാം വന്ന് കിടക്കുന്നത്. നമ്മളിവിടെ സോർട്ട് ചെയ്ത് ആദ്യ ഫയൽ കൊടുത്താൽ നമ്മൾ വാട്സാപ്പിൽ കണ്ട വീഡിയോസും ഫോട്ടോസും എല്ലാം ഇവിടെ വന്ന് കിടക്കും. എല്ലാ ഫോട്ടോസ് പോലെ പ്രൈവസി എല്ലാം. ഇതിപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഫസ്റ്റ് എല്ലാം സെലക്ട് കൊടുക്കുക. എല്ലാം കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫോണിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഫോൾഡറിലോട്ട് ഇത് കോപ്പി ചെയ്യുക. ഞാൻ ഇവിടെ വാട്സാപ്പിൻ്റെ സ്റ്റാറ്റസ് ഓർഡർ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ക്രിയേറ്റിലേക്ക് ഞാൻ ഇത് പേസ്റ്റ് ചെയ്യാണ്. കോപ്പി ചെയ്ത് കഴിഞ്ഞു ഇനി പുറകോട്ട് വരിക. ഇപ്പോൾ നമ്മുടെ വാട്സാപ്പ് എടുക്കുക. മീഡിയ സ്റ്റാറ്റസ് സ്റ്റാറ്റസ് ഫയൽ ഏകദേശം ഞാൻ കോപ്പി ചെയ്തതും ഈ ഫയലുകൾ കോപ്പി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി മുതൽ നമുക്ക് വാട്സാപ്പിൽ സ്റ്റാറ്റസ് വന്നതിൽ നമ്മൾ കോപ്പി ചെയ്തു. ഇപ്പം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ കാണുന്ന ഈ ഫയലുകൾ 24 മണിക്കൂർ വരെ ഉണ്ടാകത്തുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഡിലീറ്റ് ആയി പോകും.
അതിനുള്ള നിങ്ങൾ കോപ്പി ചെയ്ത് വെച്ചാൽ ഇതിലോ ഇതിൽ ആവശ്യമുള്ള ഫയൽ നിങ്ങൾക്ക് ഇതിലെല്ലാം ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതായിട്ടുള്ള ഫയലുകൾ കാണാം. അതിൽ കോപ്പി ചെയ്തിട്ടുള്ളത് നമ്മൾ പിന്നീട് ഗാലറിയിൽ പോയിട്ട് ഗാലറിയിൽ പോയിട്ട് ആവശ്യമുള്ളത് എന്താ വെച്ചാൽ അത് ആ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ അല്ലാത്തത് ഡിലീറ്റ് ചെയ്തോളൂ, സ്പേസ് സേവ് ചെയ്യുക. ഇത് ഈ അപ്ലിക്കേഷൻ അല്ലാതെ വേറെ ഫയൽ മാനേജർ ഏതിൽ വേണമെങ്കിലും ഇതുപോലെ ചെയ്യും. ഇപ്പോൾ ഞാൻ എക്സ്പ്ലോർ എടുക്കുകയാണ്, ഇതൊരു നല്ല അപ്ലിക്കേഷനാണ്. എക്സ്പ്ലോറിൽ സൈമിൾട്ടേനിയസ്ലി രണ്ട് ഫയലുകൾ ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു എക്സ്പ്ലോറാണ്. ഞാനിവിടെ ഇതിൽ അതുപോലെ തന്നെ ഇവിടെ സൈഡിൽ കൊടുത്തണം ഷോ ഹിഡൻ ഫയൽസ് പറഞ്ഞു. ഇവിടെ ആൻഡ്രോയിഡ് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ ഹിഡൻ ഫയൽസ് ഒത്തിരി ഹിഡൻ ഫയൽസ് കിടക്കുന്നുണ്ടാവും. ഇവിടെ വീഡിയോ ക്രിയേറ്റർ വരെയുള്ള ഫയൽസ് ഹിഡനായി കിടക്കുമായിരുന്നു. അപ്പോൾ ഹിഡൻ ഫയൽസ് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളോട് വാട്സാപ്പ് സ്റ്റാറ്റസ് ത്രൂ ഒത്തിരി ഹിഡൻ ഫയൽസ് കാണാൻ പറ്റും. നമ്മളിവിടെ വാട്സാപ്പ് ക്ലിക്ക് ചെയ്യുന്നു, വാട്സാപ്പിൽ മീഡിയ മീഡിയ എടുക്കുന്നു. ഇവിടെ കണ്ടില്ലേ ഹിഡൻ ഫയൽസ് ഓപ്പൺ സ്റ്റാറ്റസ് ഇവിടെ ഹൈഡ് ചെയ്ത് കിടക്കുകയാണ്. ഇതാ ഹിഡൻ ഫയൽസ് ഓപ്പൺ ചെയ്യുമ്പോൾ വന്നു സ്റ്റാറ്റസ് വന്നു. അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ സ്റ്റാറ്റസ് ഫയൽസ് ഓരോന്നായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ ഉണ്ട് ഫോട്ടോസും ഫയലും നമ്മൾ വാട്സാപ്പിൽ വ്യൂ ചെയ്ത അതേ ഫയൽസാണ്. ഇത് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത വാട്സാപ്പ് സ്റ്റാറ്റസ് ഫോൾഡറിലേക്ക് ഇതുപോലെ കോപ്പി ചെയ്യുകയോ മൂവ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ കോപ്പി ചെയ്യുകയാണ്. ഓൾറെഡി ഞാൻ അപ്ലൈ ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ ഈ ഫോൾഡർ അല്ലെങ്കിൽ ഏത് ഫോൾഡറിലോട്ടാണെങ്കിലും ഇത് കോപ്പി ചെയ്യാം. കോപ്പിയായി. അപ്പോൾ ഇത് ഈ രീതിയിൽ നമുക്ക് വാട്സാപ്പ് സ്റ്റാറ്റസ് ഡൗൺലോഡ് ചെയ്യാം. പലർക്കും ഈ ഫോണിലെ ഈ ഫീച്ചേഴ്സിനെ കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് സത്യം. ടെക് ലോകത്തിലെ പല തലതൊട്ടപ്പാരുടെയും വീഡിയോസ് ഞാൻ അരിച്ചു പറക്കി നോക്കിയിരുന്നു. പക്ഷേ അവരാരും അറിയപ്പെടാതെ പോയതും എനിക്കിത് യാദൃച്ഛ്യമായി കണ്ടെത്താൻ കഴിഞ്ഞതും എനിക്ക് വളരെയധികം സന്തോഷം നൽകിയിരുന്നു. അതിൻ്റെ ആഹ്ലാദം നിങ്ങളോട് പങ്കുവയ്ക്കുമ്പോൾ എനിക്ക് എൻ്റെ സന്തോഷം ഇരട്ടിക്കുന്നു. കാരണം നിങ്ങളെവരെയും സാധ്യത പ്രയോജനപ്പെടുത്തുമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പക്ഷേ ഇത് ദുരുപയോഗം ചെയ്യരുത് എന്നൊരു റിക്വസ്റ്റ് കൂടിയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മടിക്കരുത്. എല്ലാവരിലേക്കും ഇൻഫർമേഷൻ എത്തിക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. യൂട്യൂബിൽ സബ്സ്ക്രിപ്ഷൻ കിട്ടുന്ന പോലെ കാശൊന്നും എനിക്കിതിൽ നിന്ന് കിട്ടുകയില്ല, അത് ഓർമ്മയിലേക്കട്ടെ. ഈ വീഡിയോ കണ്ടതിന് ശേഷമുള്ള നിങ്ങളുടെ പ്രതികരണം സംശയവും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഈ വീഡിയോ മാക്സിമം എഫ് പിയിലും വാട്സാപ്പിലും ഷെയർ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെ ചില പുതിയ ടെക് ഇൻഫർമേഷനുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.